കഴിഞ്ഞ ദിവസം കണ്ണൂരിൽ നടന്ന സെമിനാറിന്റെ പ്രധാന വിഷയം എന്താണെന്ന് നമുക്ക് വ്യക്തമായി അറിയാം. കേന്ദ്ര സംസ്ഥാന ബന്ധം, അതായത് ബി ജെ പി സർക്കാരിന്റെ വർഗീയതയ്ക്കും എതിരെ ഒറ്റക്കെട്ടായി നിൽക്കുന്നത് എന്നുള്ളതാണ് അതിൽ പ്രധാനമായും ചർച്ച ചെയ്തത്. എന്നാൽ ബി ജെ പി സർക്കാരിന്റെ ആ വർഗീയ നയങ്ങളെ ഊട്ടിയുറപ്പിക്കുന്ന തരത്തിലാണ് ഇപ്പോൾ കാര്യങ്ങളുടെ എല്ലാം ഒരു പോക്ക്. കണ്ണൂരിൽ സമാപിച്ച സി പി എം 23-ാം പാർട്ടി കോൺഗ്രസ് നൽകിയ മുന്നറിയിപ്പിന്റെ തീവ്രത വ്യക്തമാക്കുന്ന സംഭവ വികാസങ്ങളാണ് കുറെ ദിവസമായി ഇന്ത്യയിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. പാർട്ടി മുഖപത്രത്തിൽ എഴുതിയ കുറിപ്പിലാണ് കോടിയേരി ബാലകൃഷ്ണൻ തന്റെ നിലപാടിനെ കുറിച്ച് വ്യക്തമായി വിശദീകരിച്ചിരിക്കുന്നത്. 2-ാം മോദി സർക്കാരിന്റെ ഭരണത്തോടെ ഹിന്ദുരാഷ്ട്ര സ്ഥാപനത്തിനുള്ള അക്രമസക്ത മാർഗങ്ങൾ ശക്തിപ്പെടുത്തുമെന്നും അതിനാൽ ബി ജെ പി ഒറ്റപ്പെടുത്തുകയും മോദി ഭരണം അവസാനിപ്പിക്കുകയും ചെയ്യാൻ ജനങ്ങളെ യോജിപ്പിച്ച് അണിനിരത്തണമെന്നാണ് സി പി ഐ എം പാർട്ടി കോൺഗ്രസ് ആഹ്വാനം ചെയ്തത്. ഈ കാഴ്ചപ്പാടിന്റെ ഗൗരവം ചൂണ്ടിക്കാട്ടുന്നതാണ് രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ഒരേ സമയം തലപൊക്കിയ ഏകപക്ഷീയവും മുസ്ലിം വിരുദ്ധവുമായ വർഗീയ ആക്രമണങ്ങൾ. രാമനവമി ആഘോഷവേളയിലാണ് മധ്യപ്രദേശ്, ഗുജറാത്ത്, ജാർഖണ്ഡ്, പശ്ചിമബംഗാൾ, ഡൽഹി, ഗോവ, മഹാരാഷ്ട്ര, കർണാടക, രാജസ്ഥാൻ തുടങ്ങിയ സംസ്ഥാനങ്ങളിൽ ഒരേ സമയം ആക്രമണമുണ്ടായത്. ഇത് യാദൃശ്ചികമല്ല. രാമനവമിയുടെ ഭാഗമായി സംഘടിപ്പിച്ച ഘോഷയാത്രകളും പൂജകളും മുസ്ലിം സമുദായങ്ങൾക്ക് നേരെ കടന്നാക്രമണം നടത്താനുള്ളതാക്കി. ബി ജെ പിയുടെ ഭരണമുള്ള സംസ്ഥാനങ്ങളിൽ ആ ഭരണത്തിന്റെയും മറ്റിടങ്ങളിൽ കേന്ദ്ര സർക്കാരിന്റെയും സഹായത്തോടെയാണ് കേട്ടുകേൾവില്ലാത്ത തരത്തിലുള്ള അക്രമ പരമ്പരകൾ അരങ്ങേറിയത്. മധ്യപ്രദേശിലെ ഗർഗോണിൽ രാമനവമി ആഘോഷ സന്ദർഭത്തിലെ കുഴപ്പങ്ങളെ തുടർന്ന് 50-ഓളം മുസ്ലിങ്ങളുടെ കെട്ടിടങ്ങൾ സർക്കാർ ഉദ്യോഗസ്ഥർ ഇടിച്ചു നിരത്തി. ഇതിന് ബുൾഡോസറുകൾ ഉപയോഗിച്ചു. മുസ്ലിങ്ങൾക്കെതിരെ ഏകപക്ഷീയമായി നടത്തിയ ബുൾഡോസർ ആക്രമണത്തെ മധ്യപ്രദേശ് ആഭ്യന്തരമന്ത്രി നരോത്തം മിശ്ര വരെ ന്യായീകരിച്ചു. മുസ്ലിങ്ങൾ കുഴപ്പക്കാരാണെന്നാണ് സർക്കാരിന്റെ ന്യായം. ബുൾഡോസർ പ്രയോഗം മുഖ്യമന്ത്രി ശിവരാജ് സിംഗ് ചൗഹാന്റെ നിർദ്ദേശപ്രകാരമാണെന്നാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകളും. ബീഹാറിലെ മുസർപൂരിൽ ഹിന്ദുത്വ അക്രമികൾ മുസ്ലിം പള്ളിക്ക് മുകളിൽ കാവിക്കൊടികൾ സ്ഥാപിച്ചാണ് കുഴപ്പമുണ്ടാക്കിയത്. അക്രമികൾ തന്നെ വീഡിയോ പുറത്തുവിട്ടെങ്കിലും ആരെയും പോലീസ് അറസ്റ്റ് ചെയ്തില്ല. ഡൽഹിയിൽ പശുമാംസം വിറ്റെന്നാരോപിച്ച് ഫാം ഹൗസ് ജീവനക്കാരനെ സംഘപരിവാർ തല്ലിക്കൊന്നു. രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ മുസ്ലിം ഭൂരിപക്ഷ പ്രദേശങ്ങളിൽ മുസ്ലിം വിരുദ്ധ ഏകോപന മുദ്രാവാക്യങ്ങളുമായാണ് ഈ അക്രമങ്ങളെല്ലാം നടത്തിയത്. ഇന്ത്യ എന്ന് പറയുമ്പോൾ ഏറെ അഭിമാനിക്കുന്ന ജനതയുള്ള നാട്ടിലാണ് ഈ സംഭവങ്ങളെല്ലാം ഉണ്ടായിരിക്കുന്നത്. അതും മോദി ഭരണകൂടത്തിന്റെ മൂക്കിന് താഴെ. മോദി ഭരണം 8-ാം വർഷം പൂർത്തിയാക്കുന്ന വേളയിൽ രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ഒരേ സമയം മുസ്ലിം വിരുദ്ധ വേട്ട രാമനവമി ആഘോഷത്തിന്റെ മറവിൽ നടത്തിയത് ഒരു രാഷ്ട്രീയ അജണ്ടയുടെ ഭാഗമാണെന്ന് മനസ്സിലാക്കാൻ നമുക്ക് എല്ലാവർക്കും കഴിയും. എന്നാൽ അതിനെ തീർക്കാനുള്ള ശക്തി നമുക്കില്ലെന്നാണ് മോദി ഭരണകൂടത്തിന്റെ വിചാരം. ഈ വിചാരമെല്ലാം തുടച്ചു മാറ്റാൻ വേണ്ടി കൂടിയാണ് ഇവിടെ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാന പാർട്ടി കോൺഗ്രസിൽ ഈ വിഷയത്തെ ആസ്പദമാക്കി സെമിനാർ സംഘടിപ്പിച്ചത്. മോദി സർക്കാരിന്റെ സാമ്പത്തിക നയങ്ങളുടെ ഫലമായി സ്വാതന്ത്ര്യവും പരമാധികാരവും നഷ്ടപ്പെടുന്നവരായി ഇന്ത്യൻ ജനത മാറിയിരിക്കുകയാണ്. അതേ സാമ്പത്തിക നയങ്ങളുടെ ഫലമായി പൊതുസ്വത്ത് അടക്കം കൊള്ളയടിച്ച് കൊഴുക്കുകയാണ് കോർപ്പറേറ്റുകൾ. കള്ളന് കഞ്ഞി വെക്കുന്ന ഭരണ നയമാണ് ഇന്ത്യയിൽ. അത് ഈ ജനത മനസ്സിലാക്കി തുടങ്ങി. മതതീവ്രത കുത്തി നിറച്ചുകൊണ്ട് മോദി സർക്കാർ കാണിച്ചു കൂട്ടുന്ന ഈ അക്രമങ്ങളെല്ലാം ചൂണ്ടിക്കാട്ടുന്നത് നമ്മുടെ നാടിന്റെ നാശമാണ്. ഇതിനെ തടയണമെങ്കിൽ നാം ഒറ്റക്കെട്ടായി നിന്നേ മതിയാകും. എല്ലാം വിറ്റുതുളച്ചുകൊണ്ട് ജനങ്ങളെ തമ്മിൽ പോരടിപ്പിക്കുന്ന ഒരു ഭരണകൂടത്തിന് കീഴിൽ സ്വാതന്ത്ര്യം നഷ്ടപ്പെട്ടുകൊണ്ട് നമുക്ക് ജീവിക്കേണ്ട അവസ്ഥ അല്ലെങ്കിൽ നമ്മൾ അനുഭവിക്കേണ്ടി വരും.